ഇടുക്കി മലയോരത്തെ കൈവശഭൂമിയിലെ കർഷകർക്കും കൈത്താങ്ങായി സംസ്ഥാന സർക്കാർ. ഇനി മുതൽ പട്ടയമില്ലാത്ത ഭൂമികളിലെയും എല്ലാ കൃഷിനാശങ്ങൾക്കും ആനുകൂല്യം നൽകുന്നതിന് കൃഷിവകുപ്പ് ഉത്തരവിറക്കി. വേനൽക്കാല വിളനാശത്തിന് ഇത്തരം കർഷകർക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിന് ഈ മാസം 31 വരെ സമയം ദീർഘിപ്പിച്ചു നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇത്തവണയുണ്ടായ കടുത്ത വരൾച്ചയിൽ 100 ഏക്കർ കൃഷിയാണ് മലയോരത്ത് കരിഞ്ഞുടങ്ങിയത്. ഭൂരിഭാഗം കർഷകർക്കും കൃഷിനാശത്തിന്റെ സർക്കാർ ആനുകൂല്യം ലഭിക്കാത്ത സാഹചര്യം നിലനിന്നിരുന്നു. പട്ടയമില്ലാത്തതായിരുന്നു ആനുകൂല്യം ലഭിക്കുന്നതിന് പ്രതിസന്ധിയായി നിന്നിരുന്നത്. ഇക്കാര്യത്തിൽ പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് കർഷകർക്ക് അനുകൂല നിലപാട് സ്വീകരിച്ച് സർക്കാർ ഉത്തരവിറക്കിയത്. പട്ടയം ലഭിക്കാത്തതും തർക്കമില്ലാത്തതുമായ ഭൂമികളിലെ എല്ലാ കൃഷിനാശത്തിനും ഇനി മുതൽ കർഷകർക്ക് ആനുകൂല്യം ലഭിക്കും. ഇതിനായി അപേക്ഷ സമർപ്പിക്കുന്നതിന് ഈ മാസം 31 വരെ പ്രത്യേക അനുമതിയും നൽകിയിട്ടുണ്ട്. സർക്കാർ ഉത്തരവ് ഏറെ ആശ്വാസമെന്ന് കർഷകരും പറയുന്നു. പട്ടയമില്ലാത്ത കൃഷിക്കാർക്കും ഈ വേനലിൻ്റെ വേനലുണ്ടായ നാശത്തിന് നമുക്ക് ധനസഹായം നൽകാനുള്ള സർക്കാരിന്റെ പുതിയ തീരുമാനത്തിന് നമ്മൾ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. വനാതിർത്തിയോട് ചേർന്ന് പട്ടയം ലഭിക്കാത്തതും തർക്കമില്ലാത്തതുമായ ഭൂമികളിലെ ഏലം, കുരുമുളക്, കാപ്പി, കൊക്കോ, ജാതി മുതലായ ദീർഘകാല വിള നഷ്ടമായവർക്കും കൃഷിവകുപ്പിന്റെ ഇപ്പോൾ ഇറങ്ങിയ ഉത്തരവിലൂടെ ആനുകൂല്യങ്ങൾ ലഭിക്കും. കടുത്ത പ്രതിസന്ധി നേരിടുന്ന ഇടുക്കിയിലെ കുടിയേറ്റ കർഷകരായിട്ടുള്ള കൈവശക്കാർക്കാണ് സർക്കാരിന്റെ ഈ ഇടപെടലിലൂടെ ആശ്വാസമാകുന്നത്. നഷ്ടപരിഹാരവും വേഗത്തിൽ കിട്ടുമെന്ന പ്രതീക്ഷയോടെയാണ് ഇവർ കാത്തിരിക്കുന്നതും. വീഡിയോ ജേർണലിസ്റ്റ് സന്തോഷ് ശേഖവർക്കൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.